हेलो डियर्स वेलकम बैक इन नमें रेसीपी ना स्पाइसी आईटर केटो मधुर इष्टावर पेट ना टेस्टी आईटा इच्छा अब नमुक नोक अब हमें चानल फस्ट टाइम आने सब्सक्राइब बेल बटन एनेबल वेटो अब ईर इच्छान या कुछ बीफ वेवीं उप मुलक पड़ी मजल पड़ी मलपड़ी वेवीचान नमुक बीफ वेवीच अलग ना वीटल बीफ वरटीदे आ समत नमुक इच्छी कुरचालो अब इन ई इच्छी मसाल नमुक रेडी आकड़ो अड़पिल या पेन वैच्छे वेलच्चें रू टेबू वेलच्चे वेलच्चे चूड़ा शेष अल्प और सवाड़ चुदायटे कट्टेट नाईटो वाईटिकोड़ो अब सवाड़ ना वाई इन और चष्ण इंजी चीसाजल वेत चायट कट्टेटो इन नमक कुछ करीवेपिल चुदायटर चेर्ती कूटी नाईटो वाटिकोड़ो इंजी वी वन वहर तर वलिए तो चुदायटरी चेर्ती कूड़ी नाईटो वाटिकोड़क തക്കാളി ചേർത്ത് ഇതെല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി ഒന്ന് വഴന്നു വന്നതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട് ഉപ്പ് ബീഫിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ചത് അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു 1/2 ടീസ്പൂൺ പോലും മുളക് പൊടി ചേർത്ത് കൊടുക്കാം ട്ടോ പിന്നെ ഒരു 1/4 ടീസ്പൂൺ പോലും മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്തിട്ടുണ്ട് ട്ടോ അത് വീഡിയോ എടുത്തപ്പോൾ കാണിക്കാൻ വിട്ടു പോയതാണ് എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണക്ക് മാറുന്നതുവരെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ആക്കി പൊടികളുടെ പച്ചമണക്ക് മാറി എന്നാൽ നമുക്ക് ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് ഉടച്ചത് ചേർത്ത് കൊടുക്കാം ട്ടോ अब വലുതാണെങ്കിൽ ഒന്നെടുത്താ മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുത്തതാണ് അത് ചേർത്തിട്ട് ഈ മസാലയൊക്കെ ചേർത്തിട്ട് എല്ലാം കൂടിട്ട് നന്നായിട്ട് മിക്സ് ആവുന്ന രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം ട്ടോ കേങ്ങ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ അത് മിക്സിയിലെ ജാറിൽ ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ട്ടോ നല്ല ബീഫിന്റെ കഷ്ണങ്ങളെടുത്ത് മിക്സിയുടെ ജാറിലേക്ക് ഇട എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് ഈ മിക്സിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോ ദാട്ടോ എല്ലാം നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ട്ടോ അപ്പോൾ നമ്മുടെ ഇറച്ചി കേക്കിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ളൊരു ഡോ തയ്യാറാക്കാനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് കോയിമുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടീസ്പൂൺ മുളക് പൊടി കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് അര കപ്പ് അളവിൽ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ട്ടോ എന്നിട്ട് ഇത് മൂന്നും ചേർത്തിട്ട് ഈ മുട്ട നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ആക്കി കൊടുക്കാം ട്ടോ ഫസ്റ്റ് തന്നെ മുട്ട ബീറ്റ് ചെയ്തതിനു ശേഷം മൈദപ്പൊടി ചേർത്താലും മതി ട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ട്ടോ നന്നായിട്ട് മിക്സ് ആവണം മുട്ടയും മൈദയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് മിക്സ് ആയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ബീഫിന്റെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ട്ടോ അപ്പോൾ നമ്മുടെ ഇറച്ചി കേക്കിനുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് റെഡി ആക്കി എടുക്കാം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഈ മിക്സ് റെഡി ആയിട്ടുണ്ട് ട്ടോ അപ്പോൾ ഇനി കേക്ക് റെഡി ആക്കാനായിട്ട് ഞാൻ അടുപ്പിൽ ഒരു പാൻ വെക്കുന്നുണ്ട് പാൻ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് വെച്ചത് വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തുനിന്ന് ആക്കി കൊടുക്കുക എന്നിട്ട് നമ്മുടെ ഈ ബീഫിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗം നമുക്ക് ഒരു തവി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ലെവലാക്കി കൊടുക്കുക ട്ടോ അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ലെവലാക്കി കൊടുത്തതിന് ശേഷം ഇത് അടച്ചു വെച്ചിട്ട് ഒരു 7 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ മീഡിയം ഫ്ലെയിമിൽ 7 മിനിറ്റ് വേവിച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കിയതാണ് ഇപ്പോൾ ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി മറ്റേ ഭാഗം റെഡി ആവാനായിട്ട് നമുക്കിതൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിലേക്ക് തട്ടിക്കൊടുക്കുക എന്നിട്ട് ആ ഭാഗം ഒരു 4 മിനിറ്റെങ്കിലും മറ്റേ ഭാഗം ഒന്ന് വേവിച്ചാൽ നമ്മുടെ
അപ്പോൾ നമ്മുടെ ഇറച്ചി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻസ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. അപ്പം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.